ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു DIY ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അപ്പോൾ നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്, കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം വീഡിയോ എടുത്താണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ചെറിയൊരു സൂത്രപ്പണിയാണ്. അതിനായി ഇനി പൈസ ഒക്കെ കൊടുത്ത് പുറത്തുനിന്ന് കുപ്പിയൊന്നും വാങ്ങേണ്ടതില്ല, വീട്ടിലുള്ള പഴയ കുപ്പിയൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് അതിൻ്റെ അടപ്പ് മാറ്റി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു കഷ്ണം പേപ്പറാണ്, സ്പ്രേ പെയിൻറ്റ്, ഗ്ലൂഗൺ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുപ്പിയിൽ ഗ്ലൂഗൺ വെച്ചൊന്ന് എഴുതിയെടുക്കണം. ഞാൻ ഇവിടെ ജീര എന്നാണ് എഴുതി വെക്കുന്നത്, അതായത് ജീരകം. അപ്പോൾ എഴുതുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ നോക്കുക. ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക് പെയിൻറ്റിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരേ കളറായത് കൊണ്ട് എഴുതിയത് ശരിക്കൊന്നും കാണില്ല. അപ്പോൾ എഴുതിയതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് പെയിൻ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതിയ ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, എന്താ എഴുതി വെച്ചെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വേറെ ചെയ്തെടുത്ത കുപ്പികളാണ്. ഇതുമാത്രമല്ല, കുറച്ച് വലിയ ബോട്ടിലിൽ ഞാൻ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി കുറച്ച് വലിയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതും അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, ശേഷം അതിൻ്റെ അടുപ്പൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടൊരു പേപ്പർ എടുക്കുക, ഞാനിവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുക. ശേഷം വാട്ടർ ഗ്ലൂ മിക്സിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ തന്നെ അതിൽ പേര് എഴുതി കൊടുക്കുക. ശേഷം പെയിന്റ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത് വെച്ചതുപോലെ തന്നെ വെറുതെ പെയിൻ്റ് എടുത്ത് എഴുതിയ ഭാഗത്തും ആ പേപ്പർ ഒട്ടിച്ച ഭാഗത്തും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പണി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പ്ലസ്സും മൈനസൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവർക്കും ബൈ.